നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായകമായ പല വിവരങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തെത്തിയത്. അതിൽ ദിലീപിന്റെ ഭാര്യയും മുൻ നടിയുമായ കാവ്യമാധവനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കാവ്യമാധവനെ ചോദ്യം ചെയ്യുന്നതിനായി ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ല. നടി ആക്രമിച്ച കേസിലെ കോടതി രേഖകൾ ചോർന്ന സംഭവത്തിൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ അനുമതി നിഷേധിച്ചു. ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി തള്ളുകയായിരുന്നു. അതേസമയം വധഗൂഢാലോചന കേസിലെ FIR റദ്ദാക്കണമെന്ന ദിലീപിന്റെ ഹർജി ചൊവ്വാഴ്ച കോടതി വിധി പറയും. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നാളെ 1:30 വിധി പറയുക. കേസിൽ സിംഗിൾ ബെഞ്ച് നേരത്തെ വാദം പൂർത്തീകരിച്ചിരുന്നു. കേസ് റദ്ദാക്കുകയോ അല്ലെങ്കിൽ CBIക്ക് വിടണമെന്നുമാണ് ദിലീപിന്റെ ആവശ്യം. നടി ആക്രമിച്ച കേസിലെ തുടരന്വേഷണ പുരോഗതി റിപ്പോർട്ട് അന്വേഷണ സംഘം വിചാരണ കോടതിയിൽ സമർപ്പിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിൽ അന്വേഷണ വിവരം കൈമാറിയെന്ന പരാതിയിൽ ADGP ശ്രീജിത്ത് വിശദീകരണ റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. റിപ്പോർട്ടിൽ കോടതി അതൃപ്തി അറിയിച്ചു. ക്രൈംബ്രാഞ്ച് DYSP ബൈജു പോലോസ് കഴിഞ്ഞ ദിവസം നൽകിയ റിപ്പോർട്ടിന്റെ കോപ്പി പേസ്റ്റ് ആണിതെന്ന് കോടതി കുറ്റപ്പെടുത്തി. ബൈജു പോലോസ് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന കോടതി പരാമർശത്തെ തുടർന്നാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ADGP ശ്രീജിത്ത് ഇന്ന് വിശദീകരണം നൽകിയത്. തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് നൽകിയ സമയപരിധി അവസാനിച്ചെങ്കിലും അന്വേഷണം അവസാനിച്ചിട്ടില്ല. ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും സഹോദരി ഭർത്താവ് സുരാജിനെയും ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്യും. ചൊവ്വാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇരുവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. നടിയുടെ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്നും ചോർന്നതായുള്ള വിവരം കുറച്ചു നാളുകൾക്ക് മുമ്പ് ലഭിച്ചിരുന്നു. എന്നാൽ നടിയുടെ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് ചോർന്നത് പലതവണയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഒരു തവണ മാത്രം ദൃശ്യങ്ങൾ തുറന്ന് പരിശോധിക്കുകയല്ല ചെയ്തിരിക്കുന്നതെന്നും ഒന്നിലധികം ലാപ്ടോപ്പുകളുമായി പെൻഡ്രൈവ് ബന്ധിപ്പിച്ചതായുമാണ് പുറത്തുവരുന്ന വിവരം. ഇതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആരാണ് ദൃശ്യങ്ങൾ ചോർത്തി നൽകിയതെന്നറിയാൻ കോടതി ജീവനക്കാരെ ആദ്യം ചോദ്യം ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചിരുന്നു. എന്നാൽ 3 കോടതികളിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യേണ്ടതായി വരുമെന്നാണ് പുതിയ വിവരം. പ്രതികളുടെ ഫോൺ പരിശോധിച്ച വേളയിൽ സുപ്രധാന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. 2017 ഫെബ്രുവരിയിലാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ഓടുന്ന കാറിൽ നടി ആക്രമിക്കപ്പെട്ടത്. പ്രതികളെ പിടികൂടി ദിലീപ് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി. തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടന്നത് ഈ വർഷം തന്നെയാണ്. നടി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങുന്ന പെൻഡ്രൈവ് കേസിൽ പ്രധാന തൊണ്ടി മുതലാണ്. ഇത് കോടതിയിൽ സൂക്ഷിക്കുകയും ചെയ്തു. 2018 ഡിസംബർ 13 ഈ പെൻഡ്രൈവ് വീണ്ടും തുറന്നതെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. ഈ വേളയിൽ പെൻഡ്രൈവ് സൂക്ഷിച്ചിരുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിലായിരുന്നു. ഇവിടെയുള്ള ജീവനക്കാരെ ചോദ്യം ചെയ്യണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. ഇതേ പെൻഡ്രൈവ് ഒന്നിലധികം തവണ പരിശോധിച്ച് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ലാപ്ടോപ്പുകളുമായി ഘടിപ്പിച്ച് വിവിധ സമയങ്ങളിലാണ് ഇവ പരിശോധിച്ചിരിക്കുന്നത്. ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതോടെ അന്വേഷണം സങ്കീർണമായിരിക്കുകയാണ്. 3 കോടതികളിലാണ് പെൻഡ്രൈവ് വിവിധ ഘട്ടങ്ങളിൽ സൂക്ഷിച്ചിരുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി, അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി, വിചാരണ കോടതി എന്നിവിടങ്ങളിൽ പെൻഡ്രൈവ് ഉൾപ്പെടെയുള്ള തൊണ്ടി മുതൽ സൂക്ഷിച്ചിരുന്നു. ഈ കോടതിയിൽ സൂക്ഷിച്ചിരുന്ന രേഖകളെല്ലാം പെൻഡ്രൈവ് പരിശോധിക്കപ്പെട്ടോ എന്നത് തെളിയേണ്ട കാര്യമാണ്.